Hi friends, Pravasi Kitchen Day Pudhi Vidi Rek Ella Kotagarku Urikar Kodi Swagatham. Namal onnu cheyan povunnathu namukku thayir adu pole more morigari engane vekkam paalpodi kondu morigari engane vekkam ennalladine pettiyanu nammal innoru video cheyyunnathu. Appo nammal paalpodi kondu nammal thayir undakkirikkayanu thayir undakkittu venam namukku morigari undakkan. Appo namukku thayir undakkunnathu engane adine petti namukku cheriya oru vivaram nadathaam. Adu pole morigari vekkunnathine petti namukku vishadamayittu namukku morigari vekkunnathine petti paranju tharaam. അപ്പോൾ നമ്മുടെ വീഡിയോ ആദ്യമായി കാണുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. നമ്മൾ ആദ്യമായി ചെയ്യാൻ പോകുന്നത് നമുക്ക് തൈര് ഉണ്ടാക്കുക എന്നുള്ള ഒരു സംഭവമാണ്. അപ്പോൾ നമുക്ക് തൈര് ഉണ്ടാക്കാൻ വേണ്ടി നമുക്ക് പാൽപ്പൊടിയാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. അപ്പോൾ നമുക്ക് പല പല പാൽപ്പൊടികൾ നമ്മുടെ മാർക്കറ്റിൽ അവൈലബിൾ ആണ്. അപ്പോൾ നമ്മൾ ഇപ്പോൾ എടുത്തിരിക്കുന്നത് നമുക്ക് എപ്പോഴും പാൽ തൈര് ഉണ്ടാക്കാൻ നമുക്ക് ഫുൾ ക്രീം പാൽപ്പൊടി തന്നെയാണ് നല്ലത്. അപ്പം കഴിവതും ശ്രദ്ധിക്കുക, പാൽ തൈര് ഉണ്ടാക്കണമെങ്കിൽ ഫുൾ ക്രീമിൻ്റെ പാൽപ്പൊടി തന്നെ വാങ്ങുക. അതായിരിക്കും കുറച്ചുകൂടെ നമുക്ക് ആ തൈരില്ലാത്ത വെണ്ണ എല്ലാം കൂടെ അതിൽ ചേർന്ന് കിട്ടുമെന്നുള്ളതാണ് അതിനകത്തെ പ്രത്യേകത. അപ്പോൾ നമ്മളൊരു 5 സ്പൂൺ പാൽപ്പൊടി നമ്മളൊരു പാത്രത്തിലൊക്കെ ഇട്ടിരിക്കുകയാണ്. ഇനി നമുക്ക് ഇതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് നമുക്ക് മിക്സ് ചെയ്യാം നല്ല പോലെ ഒന്ന്. ആദ്യം നമ്മൾ ചെയ്യേണ്ടത് പൊടികളിലെ എല്ലാം ഒന്ന് വെള്ളമയം പിടിക്കുക എന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ ആദ്യം വെള്ളം നല്ലപോലെ ഒന്ന് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നമ്മൾ നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമ്മുടെ പാൽപ്പൊടി എല്ലാം ഒന്ന് വെള്ളമായിട്ട് പിടിച്ചൊന്ന് മിക്സായി കഴിയും. അത് കഴിയുമ്പോൾ നമുക്ക് ഫുള്ള് വെള്ളം ഒഴിച്ച് കൊടുക്കാം. അല്ലെങ്കിൽ നമ്മൾ വെള്ളത്തിനകത്തോട്ട് പാൽപ്പൊടി ഇട്ട് കഴിയുമ്പോൾ അത് കട്ട പിടിക്കാനായിട്ട് ചാൻസ് ഉണ്ട്. അപ്പോൾ നമ്മൾ പാൽപ്പൊടി അതുപോലെ ഇട്ടിട്ട് ഇനി നമുക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് കൊടുക്കാം. 1 സ്പൂൺ പാൽപ്പൊടിക്ക് 1 ഗ്ലാസ് വെള്ളം, അതാണ് നമ്മൾ കണക്ക് വെച്ചിരിക്കുന്നത്. നമുക്ക് 1 സ്പൂൺ പാൽപ്പൊടിക്ക് അതിൽ കൂടുതൽ വെള്ളം ഒഴിക്കരുത്, അതിൽ കുറച്ചൊഴിക്കാം. 1/2 ഗ്ലാസ് ഒഴിച്ചാലും പ്രശ്നമില്ല. അപ്പോൾ നമുക്ക് കുറച്ചുകൂടെ തിക്കായിട്ട് നമ്മുടെ പാൽ കിടക്കിട്ടും. അപ്പോൾ നമ്മൾ പാൽ നല്ല മിക്സ് ചെയ്ത് കൊടുക്കണം പാൽപ്പൊടി. എന്നിട്ട് നമുക്ക് തീ കൊടുക്കാം. പാൽപ്പൊടി നല്ല മിക്സ് ചെയ്തിരിക്കുകയാണ്. മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് തീ കൊടുത്തിട്ട് തീ കൊടുത്ത് കഴിഞ്ഞാൽ പിന്നെ നല്ലപോലെ ഇളക്കിക്കൊണ്ടിരിക്കുക. കുറച്ച് നേരം നല്ല മിക്സ് ചെയ്യണം. മിക്സിങ്ങിലാണ് ഇതിൻ്റെ മെയിൻ കാര്യം. ഏകദേശം പാലും വെള്ളവുമായിട്ട് പാൽപ്പൊടിയും വെള്ളവുമായിട്ട് നല്ല യോജിക്കണം. അപ്പം ഇത് തിളച്ച് മറിയുകയോ അങ്ങനെ തിളച്ച് പറ്റിക്കുകയോ ഒന്നും വേണ്ട. നമുക്ക് ആവശ്യത്തിന് ഒരു മിനിമം ചൂട് മതി. ചൂടുവെള്ളം ഒഴിച്ച് സാധാരണ നമുക്ക് ചെയ്യാൻ പറ്റും. നമുക്കിപ്പം കെറ്റിലാണെങ്കിലും വെള്ളം ചൂടാക്കി ഇപ്പം കുക്ക് ചെയ്യാൻ ഗ്യാസ് സൗകര്യമൊന്നും ഇല്ലാത്തവർക്കാണെങ്കിൽ തന്നെ നമുക്ക് തൈര് ആവശ്യമുണ്ടെങ്കിൽ നമുക്ക് കെറ്റിലിൽ തന്നെ നമുക്ക് വെള്ളം തിളപ്പിച്ച് നമ്മുടെ പാൽപ്പൊടിക്കകത്ത് ഒഴിച്ച് മതി, മിക്സാക്കിയാൽ മതി. അപ്പോൾ നല്ലപോലെ ഒന്ന് ചൂടായി കഴിയുമ്പോൾ നമുക്കത് നല്ലപോലെ ആറാൻ വെക്കണം. ആറിക്കഴിഞ്ഞാൽ നമുക്ക് മിക്സ് ചെയ്യാൻ പറ്റുള്ളൂ. സാധാരണ ഇതുപോലൊരു ഡബ്ബ, ഇത് തൈരിൻ്റെ ഡബ്ബ തന്നെയാണ്. അതിനകത്ത് കുറച്ച് തൈര് വേണം. നമ്മളതിന് സാധാരണ ഉറ എന്നാണ് പറയുന്നത്. ഞങ്ങളുടെ നാട്ടിലൊക്കെ അതിന് ഉറ എന്ന് പറയും. അപ്പം നമ്മുടെ തൈരിൻ്റെ കുറച്ച് 1-2 സ്പൂണ് തൈര് അല്ലെങ്കിൽ 3 സ്പൂണ് തൈര് കൂടിയാലും പ്രശ്നങ്ങളൊന്നുമില്ല. അതിനകത്തോട്ടാണ് നമ്മൾ ഒഴിക്കേണ്ടത്. അപ്പോൾ അതിനകത്ത് ഒഴിച്ചിട്ട് നല്ലപോലെ മിക്സ് ചെയ്യണം. അപ്പോൾ അതിൻ്റെ ആ പുളിപ്പ് കൊണ്ടാണ് നമ്മുടെ പാൽ നല്ലപോലെ തൈരായിട്ട് വരുന്നത്. അങ്ങനെ നമ്മളതിനകത്ത് ഒഴിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഫുള്ള് നല്ല ഒന്ന് മിക്സ് ചെയ്യണം. എപ്പോഴും പ്രത്യേകം ശ്രദ്ധിക്കണം, ചൂട് പാൽ ഒഴിക്കരുത്. പാൽ നല്ലതായിട്ട് ആറിയിട്ടേ ഒഴിക്കാവൂ. നല്ല മിക്സ് ചെയ്ത് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ 12 മണിക്കൂർ നമുക്ക് ഇത് വെക്കാം. 12 മണിക്കൂർ വെച്ച് കഴിഞ്ഞാൽ, ഫ്രിഡ്ജ് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഇത് സെറ്റാകാൻ താമസം എടുക്കും. 12 മണിക്കൂറോ 8 മണിക്കൂറായാലും പുറത്ത് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ തൈര് ആയിക്കിട്ടും. തൈരായി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് അതെടുത്ത് ഫ്രിഡ്ജ് വെക്കാം. അപ്പം നമുക്ക് പിന്നെ പുളി അധികം വരത്തില്ല. അപ്പോൾ നമ്മുടെ തൈര് ഉറയൊഴിച്ച് വെച്ചിരിക്കുകയാണ്. അപ്പോൾ നമുക്കിനി ഇത് അടച്ച് 8 മണിക്കൂറോ 10 മണിക്കൂറോ പുറത്ത് വെക്കാം. ഞാൻ സാധാരണ 12 മണിക്കൂറാണ് വെക്കുന്നത്. അപ്പോൾ നമ്മുടെ തൈര് ഉറയൊഴിച്ച് നമുക്ക് റെഡിയായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് തുറന്ന് നോക്കാം നമ്മുടെ തൈര് കണ്ട്, നല്ല കട്ടയായിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് മിക്സ് ചെയ്യാം. നമുക്ക് തൈരായിട്ട് തന്നെ കഴിക്കണമെങ്കിൽ ഇങ്ങനെ തന്നെ കഴിക്കാം. നല്ലൊരു ഇത് പഞ്ചസാരയിട്ട് കഴിക്കും. ചിലർ പല പല രീതിയിൽ തൈര് കഴിക്കും. അപ്പം നമുക്കിപ്പം മോരുകറിയാണ് നമ്മൾ വെക്കാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നമ്മൾ മോരുകറി വെക്കണമെങ്കിൽ ഇത് നമുക്ക് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്യണം. അപ്പോൾ നമുക്ക് നല്ല സൂപ്പറായിട്ടൊന്ന് മിക്സ് ചെയ്ത് ഉടച്ചെടുക്കാം. കുറച്ച് വെള്ളം കൂടെ ചേർക്കണമെങ്കിൽ കുറച്ച് വെള്ളം കൂടെ ചേർത്ത് നമുക്ക് മിക്സ് ചെയ്യാം. അപ്പോൾ നമ്മുടെ കറിയുടെ തിക്നെസ് അനുസരിച്ച് നമുക്ക് ഇത് മിക്സ് ചെയ്തെടുക്കാം. ഇത് മിക്സിയിലിട്ട് അടിക്കുകയാണെങ്കിലും പ്രശ്നമില്ല. അതുപോലെ ഇതുപോലെ നല്ലപോലെ മിക്സ് ചെയ്യുന്നതുകൊണ്ട് അതുപോലെ മിക്സ് ചെയ്യുന്നതിനും കുഴപ്പമില്ല. അപ്പോൾ നമ്മൾ മിക്സിയിലിട്ടൊന്നും അടിക്കുന്നില്ല. നമ്മൾ നല്ലതായിട്ടത് കൈകൊണ്ട് തന്നെ നല്ല കറക്കി അതിനെ അത് ഉടയ്ക്കുവാണ്. ഉടച്ച് കഴിഞ്ഞ് നമുക്ക് അതിനൊരു അടിപൊളി ഒരു മോരുകറി വെക്കാനാണ് നമ്മുടെ വീഡിയോ ചെയ്യുന്നത്. നമുക്കൊരു വീഡിയോ ഇത് ഒന്ന് കലക്കി റെഡിയാക്കിയിട്ട് നമുക്കൊരു മോരുകറി വെക്കാം. അപ്പോൾ അതിന് വേണ്ടി ആവശ്യമായ സാധനങ്ങൾ നമുക്കൊന്ന് പരിചയപ്പെടുത്താം. ഇതിനുവേണ്ടി എടുത്തിരിക്കുന്നത് ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക്, കറിവേപ്പില. നിങ്ങൾക്ക് തക്കാളിക്കായ ഇഷ്ടമെന്നുണ്ടെങ്കിൽ തക്കാളിക്കായ ഇടാം. അപ്പോൾ ഇത്രയും സാധനങ്ങൾ നമ്മൾ വെജിറ്റബിൾസിൽ നിന്നും അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് അടുപ്പത്ത് വെച്ച് ഇതെല്ലാം ഒന്ന് മൂപ്പിച്ചെടുക്കാം. നമ്മുടെ മോരുകറി വെക്കാൻ നമ്മൾ ആരംഭിക്കുകയാണ്. നമ്മളതിനു വേണ്ടി ഒരു പാത്രം അടുപ്പത്ത് വെച്ചിരിക്കുകയാണ്. പാത്രത്തിൽ നമുക്ക് ഇനി കുറച്ച് ഓയിൽ ഒഴിച്ച് കൊടുക്കാം.
നമുക്ക് വെളിച്ചെണ്ണയാണെങ്കിൽ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം, ഓയിലോ എന്തായാലും ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ ആയിരിക്കും ഇച്ചോ ടേസ്റ്റ് അവൈലബിൾ ആയിട്ടുള്ളതാണ്. വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. വെളിച്ചെണ്ണ ഒഴിച്ചാൽ വെളിച്ചെണ്ണ നല്ലപോലെ ചൂടായി വരുമ്പോൾ അതിലേക്ക് നമുക്ക് ഒരു സ്പൂൺ കടുക് ഇട്ട് കൊടുക്കാം. കടുക് മുഴുവനായി പൊട്ടി വന്നു കഴിയുമ്പോൾ അതിലേക്ക് ഒരു സ്പൂൺ ഉലുവ ഇട്ട് കൊടുക്കാം. ഉലുവായി നമുക്ക് ഉലുവ പൊടി വേണമെങ്കിലും ചേർക്കാം. നമുക്കിപ്പോൾ ഫ്രഷ് ഉലുവ ആണ് എപ്പോഴും മോരുകറിക്ക് നല്ലത്. ഉലുവ ആയിരിക്കും അതിൻ്റെ പ്രത്യേക ടേസ്റ്റ്. അതുപോലെ നമുക്ക് ജീരകം ഇഷ്ടമാണെങ്കിൽ ജീരകം ഇടാം. ഞാൻ സാധാരണ ജീരകം ഉപയോഗിക്കാറില്ല, അതുകൊണ്ട് എനിക്ക് ജീരകം ഇഷ്ടമല്ലാത്തതുകൊണ്ട് ഞാൻ ജീരകം ചേർക്കുന്നില്ല. അതുപോലെ രണ്ട് വത്തലുമുളക്, രണ്ടോ മൂന്നോ വത്തലുമുളക് ഇടാം. വത്തലുമുളക് എന്ന് പറഞ്ഞാൽ ചുമന്ന മുളക്, അതാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ആ മുളക് ഇട്ടിട്ട് നമുക്ക് നല്ലപോലെ ഒന്ന് മൂപ്പിക്കാം. രണ്ട് നല്ലപോലെ മൂത്ത് വന്നു കഴിഞ്ഞ് കഴിയുമ്പോൾ നമുക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന നമ്മുടെ സാധനങ്ങൾ നമുക്ക് ഇതിലേക്ക് ചേർക്കാം. അതുപോലെ കടുക് പൊട്ടിയിട്ട് വന്നിട്ടുണ്ട്, അതുപോലെ ഉലുവായും നല്ല മൂത്തിട്ടുണ്ട്, മുളകും മൂത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് കറിവേപ്പില ഇട്ട് കൊടുത്തിട്ടുണ്ട്. കറിവേപ്പില, ഇനിയും പച്ചമുളക്, ഇഞ്ചി, വെളുത്തുള്ളി, ഇത്രയും സാധനങ്ങളാണ് നമ്മൾ ഇട്ട് കൊടുക്കുന്നത്. അതുപോലെ നമുക്ക് ചെറിയ ഉള്ളി ഉണ്ടെങ്കിൽ ചെറിയ ഉള്ളി നമുക്ക് ഇട്ട് അരിഞ്ഞിട്ട് കൊടുക്കാം. സവോള, ഇനിയും സവോള ഇട്ട് കൊടുക്കാം. അത് ഇഷ്ടമുള്ളവർക്ക് ചെയ്യാം. നമുക്ക് സവോളയുടെ താല്പര്യം കുറവായതുകൊണ്ടാണ് നമ്മൾ സവോള മോരുകറി ഇപ്പോൾ അതിൻ്റെ ആ ചെറിയ ഉള്ളി നമുക്ക് ഇഷ്ടമാണ്. പക്ഷേ ചെറിയ ഉള്ളി നമ്മുടെ ഇപ്പോൾ ഇല്ല, അതുകൊണ്ട് നമ്മൾ ചെറിയ ഉള്ളി ഇടുന്നില്ല. ചെറിയ ഉള്ളിയാണ് ഈ മോരുകറിക്ക് എപ്പോഴും നല്ലതായിട്ട് ചേർക്കേണ്ടത്. അപ്പോൾ നമ്മുടെ ഈ ചേർത്തിരിക്കുന്ന മസാലകളൊന്ന് നല്ലപോലെ ഒന്ന് എണ്ണയിലൊന്ന് നല്ലപോലെ വഴത്തിയെടുക്കണം. ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും എല്ലാം നല്ല വഴന്ന് വന്നിരിക്കുകയാണ്. ഇനി ഇതിലേക്ക് മഞ്ഞപ്പൊടി ഇട്ട് കൊടുക്കാം. ഒരു അരസ്പൂൺ മഞ്ഞപ്പൊടി, അത് നമ്മുടെ കളറിന് ആവശ്യമായിട്ടുള്ള മഞ്ഞപ്പൊടി ഇട്ട് കൊടുക്കണം. ശേഷം നമ്മൾ അരസ്പൂൺ ഇട്ടാൽ ഒരു സ്പൂൺ അതിൻ്റെ കളർ വ്യത്യാസങ്ങൾ ഒരുപാടുണ്ടാകും. അപ്പോൾ ചെറിയ കളറാണ് ഇഷ്ടമെങ്കിൽ ചെറിയതായിട്ട് ഇട്ട് കൊടുക്കുക. അല്ല, നിങ്ങൾക്ക് മഞ്ഞ കളർ നല്ലപോലെ ഇഷ്ടമാണെങ്കിൽ ഒരു അരസ്പൂൺ മഞ്ഞപ്പൊടി ഇട്ട് കൊടുക്കുക. എന്നിട്ട് ഇത് എണ്ണയിൽ തന്നെ നല്ലപോലെ ഒന്ന് വഴത്തുക എല്ലാം കൂടെ. നമ്മുടെ മോരുകറിക്കുള്ള മസാലകളെല്ലാം റെഡി ആയിരിക്കുകയാണ്. ഇനി നമുക്കിതിലേക്ക് ഒരു അര ഗ്ലാസ് വെള്ളം, അല്ലെങ്കിൽ ഒരു മൂന്ന് തോടം വെള്ളം, അധികം വെള്ളം ഒഴിക്കരുത്. ഇത് നമ്മുടെ ഈ മസാലകളെല്ലാം നല്ല ഒന്ന് വേകണം. അതുപോലെ ഇഞ്ചി, വെളുത്തുള്ളിയും പച്ചമുളകും മുളകിൻ്റെ ആ ഉണക്കമുളകിൻ്റെ ഗുണങ്ങളും എല്ലാം കൂടി നമ്മുടെ ഈ ഇതിനകത്ത് ഇറങ്ങണം. അപ്പോൾ ഇതൊരു രണ്ട് മൂന്ന് മിനിറ്റ് നമുക്ക് അടച്ച് വെച്ച് വേവിക്കണം. അതുപോലെ നമുക്ക് ആവശ്യത്തിന് ഉപ്പും ചേർക്കണം. ഉപ്പ് എന്നിട്ടപ്പോൾ ലാസ്റ്റ് ഒന്നുകൂടെ ഉപ്പ് നോക്കണം. ഇപ്പോൾ ഇതിൻ്റെ കൂട്ടത്തിൽ കുറച്ച് ഉപ്പ് ചേർത്തിട്ട് നമ്മളിവനെ അടച്ച് വെച്ച് നല്ലപോലെ ഒന്ന് വേവിച്ചെടുക്കുകയാണ്. ഒരു അഞ്ച് മിനിറ്റ് തന്നെ തിളച്ചോട്ടെ. ചെറു തീയിൽ തിളച്ച് കഴിഞ്ഞാൽ പിന്നെ തീ കുറച്ച് വെച്ച് ചെറു തീയിൽ അഞ്ച് മിനിറ്റ്, ഇതിൻ്റെ സത്തെല്ലാം നമ്മുടെ ഈ വെള്ളത്തിനകത്ത് ഇറങ്ങും. അപ്പോൾ നമ്മുടെ മോരുകറിക്കൊരു പ്രത്യേക ടേസ്റ്റ് ആയിരിക്കും. ഏകദേശം ഒരു നാല് മിനിറ്റോളം നമ്മൾ വേവിച്ചിരിക്കുകയാണ്. നമ്മുടെ മസാലകളെല്ലാം നല്ലപോലെ വെന്തിട്ടുണ്ട്. ഇതുപോലെ തന്നെ വേകണം. നമ്മൾ അടച്ച് വെച്ച് തന്നെ ഒരു നാല് മിനിറ്റ് തന്നെ നമ്മൾ വേവിക്കണം. എന്താണെന്ന് വെച്ചാൽ അതിൻ്റെ ഈ സത്തുകളെല്ലാം നമ്മുടെ ഈ വെള്ളത്തിലിറങ്ങും. വെള്ളത്തിറങ്ങും. നമ്മൾ മോരൊഴിക്കുമ്പോൾ ആ മോരിനകത്ത് ഈ സത്തുകളെല്ലാം നല്ല മിക്സ് ആകുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റ് ആയിരിക്കും നമ്മുടെ മോരുകറിക്ക്. പ്രത്യേക ടേസ്റ്റ് എന്ന് പറഞ്ഞാൽ നല്ല ടേസ്റ്റ് ആയിരിക്കും നമ്മുടെ മോരുകറിക്ക്. അപ്പോൾ നമ്മൾ തീ ഓഫ് ചെയ്തിട്ട് വേണം പിന്നെ നമ്മൾ ഇതിലേക്ക് നമ്മുടെ മോരൊഴിക്കാൻ. തീ ഓഫ് ചെയ്ത് അതിൻ്റെ തിള മാറിക്കഴിഞ്ഞ് വേണം നമ്മൾ ഒഴിച്ചു കൊടുക്കാൻ. അപ്പോൾ നമ്മുടെ തിളയെല്ലാം മാറി നമ്മളതിലേക്ക് മോരൊഴിച്ചു കൊടുത്തിരിക്കുകയാണ്. ഇത് നല്ല മിക്സ് ചെയ്യണം. ചെറു തീയിൽ വീണ്ടും തീ കൊടുത്ത് ചെറു തീയിൽ ഒരു നാല് മിനിറ്റ്, മൂന്ന് മിനിറ്റ്, നാല് മിനിറ്റോളം നമ്മൾ വെക്കണം. എപ്പോഴും നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം, മോര് തിളയ്ക്കാൻ പാടില്ല. നല്ലപോലെ ഒന്ന് ചൂടായി കഴിയുമ്പോൾ നമുക്ക് വാങ്ങി വെച്ച് ഉപയോഗിക്കാം. നമുക്ക് കളറ് പോരെന്നുണ്ടെന്നെങ്കിൽ നമുക്ക് പ്രത്യേകം പിന്നെ ഇനിയും വേണമെങ്കിൽ മഞ്ഞപ്പൊടി ഇട്ട് കൊടുത്ത് നമുക്കൊരു മഞ്ഞ കളറാക്കിയെടുക്കാം. അപ്പോൾ ഞങ്ങൾക്ക് കളറ് അധികം ഇഷ്ടമല്ലാത്തതുകൊണ്ടാണ് നമ്മൾ ഇങ്ങനെ ചെയ്യുന്നത്. നമ്മുടെ മോരുകറി നല്ല മിക്സ് ചെയ്ത് റെഡിയാക്കി എടുത്തിട്ടുണ്ട്. നമ്മുടെ മോരുകറി നല്ല ഫിനിഷ് ആയിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് ലാസ്റ്റ് ഇനി വേണമെങ്കിൽ നമുക്കൊന്നും കൂടെ കടുക് വറുത്ത് ചേർക്കാം. അത് നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ ചെറിയ ഉള്ളിയും കടുകും ജീരകം കൂടെ കടുക് വറുത്ത് ഒന്നുകൂടെ മണ്ടയിൽ തളിക്കുമ്പോൾ ഒരു പ്രത്യേക മണം കൂടെ കിട്ടും. അപ്പോൾ അങ്ങനെ ചെയ്യാൻ താല്പര്യമുള്ളവർ അങ്ങനെ ചെയ്യുക. അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായി കാണുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. വീണ്ടും വീണ്ടും നല്ല വീഡിയോകളുമായി ഞാൻ വീണ്ടും വരുന്നതാണ്.